ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ മൂന്ന് നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നമസ്കാരം, നാട്ടുവിശേഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മഴ പെയ്താൽ ദുരിതത്തിലാവുന്നത് ഏലപ്പാറ നഗരത്തിലെ വ്യാപാരികൾ. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത് വ്യാപക നാശനഷ്ടത്തിന് ഇടയാക്കി. പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ. ഒരു മഴ പെയ്താൽ വെള്ളം ഒഴുകുന്നത് പാതയിലൂടെയാണ്. നഗരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കാനകളെല്ലാം വെറും പേരിന് മാത്രം. ഇത് ഏലപ്പാറ നഗരത്തിന്റെ ദുരവസ്ഥയാണ്. ശക്തമായ മഴ പെയ്താൽ ഒഴുകിയെത്തുന്ന ജലം മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് എത്തുന്നതും. ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തതോടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി കുളമായി മാറി. പാതയോരങ്ങളിൽ കാനകൾ നിർമ്മിച്ചതിലെ അപാകതയും കാനകളിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞതുമാണ് പ്രധാന കാരണം. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം നിറഞ്ഞതോടെ അരിമാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും നശിച്ചിട്ടുണ്ട്. 10,000 രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. ഇതിനു പുറമെ വെള്ളം ഓടയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സ്ഥലങ്ങളിൽ ഇരുമ്പ് പൈപ്പുകൾ ഇട്ടതോടെ വെള്ളം പൂർണ്ണമായും പാതയിലൂടെയാണ് ഒഴുകുന്നതും. പഞ്ചായത്ത് അടിയന്തര പ്രാധാന്യം നൽകിയ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ നെടുങ്കണ്ടത്ത് സെമിനാർ നടന്നു. സെമിനാർ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ജെ പ്രമീളാദേവി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ സ്ത്രീകൾ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഉയർച്ച നേടിയെങ്കിലും ഇപ്പോഴും സ്ത്രീകൾക്കെതിരായ അതിക്രമം കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നെടുങ്കണ്ടത്ത് സെമിനാർ സംഘടിപ്പിച്ചത്. സംസ്ഥാന വനിതാ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന ജനങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാറിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജ്ഞാനസുന്ദരം അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ശ്യാമള വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദനം ശശികുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി എസ് വിനയൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സി ഡി എസ് മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. ജലക്ഷാമം മുതലെടുത്ത് മലിനജലം പോലും കുടിവെള്ളം എന്ന പേരിൽ വിറ്റ് പലരും ലക്ഷങ്ങൾ കൊയ്യുമ്പോൾ സ്വന്തം ചിലവിൽ കിലോമീറ്ററുകളകലെ നിന്നും ശുദ്ധജലം കൊണ്ടുവന്ന് നാട്ടുകാർക്ക് സൗജന്യമായി നൽകുകയാണ് കള്ളിമാലി ചിറ്റടിച്ചാൽ ഷൈജു എന്ന ചെറുപ്പക്കാരൻ. പൊതുവെ കടുത്ത ജലക്ഷാമം നേരിടുന്ന കള്ളിമാലി ഗ്രൗണ്ട് ഭാഗത്ത് കഴിഞ്ഞ ആഗസ്റ്റോടെ തന്നെ ഉറവകൾ വറ്റി വരണ്ടു. പാറക്കെട്ട് നിറഞ്ഞ പ്രദേശമായതിനാൽ കിണറുകൾ നാമമാത്രമാണുള്ളത്. പലരും വൻതുക ചെലവിട്ട് കുഴൽ കിണറുകൾ നിർമ്മിച്ചുവെങ്കിലും വെള്ളം കിട്ടാതെ പരാജയപ്പെട്ടു. ജലനിധി പദ്ധതി ഉണ്ടെങ്കിലും വെള്ളമില്ലാത്തതുമൂലം പ്രയോജനപ്പെടുന്നതുമില്ല. ഏറെ ദൂരത്തു നിന്നും വാഹനത്തിൽ ജലമെത്തിച്ചാണ് നാട്ടുകാർ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. പഞ്ചായത്ത് സൗജന്യമായി ഓരോ കുടുംബത്തിനും ആഴ്ചയിൽ 2 തവണ 200 ലിറ്റർ വീതം വെള്ളം നൽകുന്നുണ്ടെങ്കിലും അത്യാവശ്യങ്ങൾക്ക് പോലും തികയാറില്ല. വാങ്ങാവുന്ന വെള്ളത്തിന് ഉയർന്ന വില നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ പ്രദേശവാസികൾക്ക് താങ്ങാൻ പറ്റാതായി. ഈ സാഹചര്യത്തിലാണ് അയൽക്കാരുടെ ദുരിതം കണ്ട വാഹന ഡ്രൈവറായ ഷൈജു ചില്ലറ പൈസ പോലും വാങ്ങാതെ നാട്ടുകാർക്ക് സ്വന്തം ചിലവിൽ വെള്ളം എത്തിച്ചു നൽകുവാൻ തുടങ്ങിയത്. കുടിവെള്ളത്തിന്റെ വളരെയധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ തീരുമാനിച്ചത്. 10-22 വീട്ടുകാർക്ക് ഡെയിലി 50 ലിറ്റർ വീതം കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ മൊലിയിലെ കോർണയിലെ ഒരു മണിക്കൂർ ഇരുന്നാലാണ് ഒരു കുടം വെള്ളം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സേവനം ചെയ്യുന്നത്. ഷൈജു എത്തിച്ചു നൽകുന്ന വെള്ളം കടുത്ത വരൾച്ചയിൽ വലിയ അനുഗ്രഹമാണെന്ന് വീട്ടമ്മമാരും പറഞ്ഞു. കുടിവെള്ള ക്ഷാമത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ ഷൈജു കൊണ്ടു തരുന്ന ഈ വെള്ളമാണ് ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങളത് വന്ന് കൊണ്ടുപോയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ട് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ഈ 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ വന്ന് എല്ലാവർക്കും വെള്ളം തരും. കടുത്ത കുടിവെള്ള ക്ഷാമം നേരിടുന്ന സമയത്ത് ഷൈജുവിന്റെ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുല്യമാണെന്ന് അയൽവാസിയും നെടുങ്കണ്ടം ബിഡിഒയുമായ രാജു പറഞ്ഞു. കല്ലിമാലി പോലുള്ള അനേകം ഗ്രാമങ്ങളിൽ അതിരൂക്ഷമായ വരൾച്ച ബാധിച്ച ജനങ്ങൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരൻ
തൻ്റെ സ്വന്തം വാഹനത്തിൽ സൗജന്യമായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന കാഴ്ച, ജീവകാരുണ്യ പ്രവർത്തനം പോലെ അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവൃത്തിയെ അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി ഞങ്ങൾ ആദരിക്കുകയാണ് നാട്ടിൽ. ജീപ്പിൽ പിടിപ്പിച്ച ടാങ്കിൽ 4 കിലോമീറ്റർ അകലെ നിന്നും ശുദ്ധജലം ശേഖരിച്ച് എന്നും രാവിലെ 6:30 ഗ്രൗണ്ട് ഭാഗത്ത് എത്തിക്കുന്നു. അപ്പോഴേക്കും വീട്ടമ്മമാരും കൊച്ചുകുട്ടികളും പോലും പാത്രങ്ങളുമായി ഷൈജുവിനെ കാത്ത് നിൽക്കുന്നുണ്ടാകും. തുടർന്ന് വെള്ളം ചെറിയ ടാങ്കുകളിലേക്ക് പകർത്തി ഓരോ വീടിനും 50 ലിറ്റർ വീതം നൽകുകയാണ് ചെയ്യുന്നത്. പ്രദേശത്തെ 40 കുടുംബങ്ങളിലെ അംഗങ്ങൾ സന്തോഷപൂർവ്വം ഈ ജീവജലം സ്വീകരിച്ച് തലച്ചുമടായി വീടുകളിലേക്ക് എത്തിക്കുന്നു. ഒരു മാസക്കാലമായി മുടങ്ങാതെ തുടരുകയാണ് ഇദ്ദേഹത്തിന്റെ കുടിവെള്ള വിതരണം. കടുത്ത വളർച്ചയിൽ മലയോരം നെട്ടോട്ടം ഓടുമ്പോൾ കുടിവെള്ളം വിറ്റ് പലരും കാശുണ്ടാക്കുകയാണ്. എന്നാൽ കുടിവെള്ളത്തിന്റെ വിലയറിയാവുന്ന ഈ ചെറുപ്പക്കാരൻ കള്ളിമാലി എന്ന നാടിന്റെ ഒരു അനുഗ്രഹവുമാണ്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 2017-18 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാറാണ് നടന്നത്. 12 പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വികസന സെമിനാർ. ആകെ 65,68,036 രൂപയുടെ പദ്ധതിയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്. വികസന സെമിനാർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി ഉദ്ഘാടനം ചെയ്തു. 12 പഞ്ചവത്സര പദ്ധതി അവസാന വർഷത്തിലും അതുപോലെ തന്നെ 13 പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യ വർഷവുമാണിത്. 17-18 വാർഷിക പദ്ധതി എന്ന് പറയുന്നത് 13 പഞ്ചവത്സര പദ്ധതിയുടെ 1 വാർഷിക പദ്ധതിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് ഈ 5 പദ്ധതികൾ നമ്മൾ മുൻഗണനാ ക്രമത്തിൽ ആസൂത്രണം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് വികസന രേഖ തയ്യാറാക്കുകയും അതുപോലെ തന്നെ ഏറ്റവും മുൻഗണന കൊടുത്തിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് 17-18 വാർഷിക പദ്ധതി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയുമാണ്. കൃഷി, അനുബന്ധ മേഖലകൾ, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവയിലൂടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക, മണ്ണ്, ജലം, ജൈവസമ്പത്ത് എന്നിവ ഉറപ്പാക്കി സുസ്ഥിര വികസനത്തിന് അടിസ്ഥാനമിടുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ. ആരോഗ്യം, ശുചിത്വം, ഗതാഗത സൗകര്യങ്ങൾ എന്നിവയുടെ ഗുണങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്നതും പദ്ധതിയുടെ ഭാഗമാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ മേറ്റുമാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ മേറ്റുമാർക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പാമ്പാടുംപാറ പഞ്ചായത്തിലെ മേറ്റുമാർക്കുള്ള പരിശീലന പരിപാടി 11-13 തീയതികളിലായി നടക്കുകയാണ്. മുണ്ടിയരുമ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദനം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു സുകുമാരൻ നായർ അധ്യക്ഷയായിരുന്നു. ബിഡിഒ KC രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ മറ്റു പഞ്ചായത്തുകളിലും മേറ്റുമാർക്കുള്ള പരിശീലന പരിപാടി നടക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി പണി പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു. വണ്ടൻമേടം 3 പ്രദേശത്തുള്ള സുമതി കുട്ടപ്പനാണ് ഭവനത്തിന് അർഹരായത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വഴി 2016-17 നടപ്പിലാക്കി വരുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി പണി പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ ദാനമാണ് ഇന്ന് നിർവഹിച്ചത്. താക്കോൽ ദാനത്തിന്റെ ഉദ്ഘാടനകർമ്മം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി നിർവഹിച്ചു. അതിന്റെ ഫലമാണ് ആദ്യ സംസ്ഥാനത്ത് ഒന്നാമതായിട്ട് നമുക്ക് ഈ വീട് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് നമ്മൾ അടുത്ത ദിവസം വയ്ക്കുന്ന ഒരു ചടങ്ങിൽ VOC ഇപ്പം നമ്മൾ ഏകദേശം 10-15 വീടുകളോട് നമ്മൾ അല്ലേ 13 വീടുകളോട് നമ്മൾ ഇത് ലിസ്റ്റിൽപ്പെട്ടത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ പൂർത്തീകരിച്ചത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വീടുകളാണ്. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് GG ഫിലിപ്പ്, BDO PA മുഹമ്മദ് സലീം, ജോയിന്റ് SDO TC ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ രാജു, ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ്, EH ഒസ്മയിൽ, നീനാമൾ ചാക്കോ എന്നിവരും പങ്കെടുത്തു. വണ്ടമേട് 3 സ്വദേശിയായ ആശാരിപ്പറമ്പിൽ സുമതി കുട്ടപ്പനാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരമുള്ള ആദ്യ ഭവനത്തിന് അർഹയായതും. 2 രൂപയ്ക്കാണ് ഈ ഭവനം പൂർത്തീകരിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 90 പണികളിലൂടെ വീട്ടുമുറ്റത്തെ കിണർ ഉൾപ്പെടെ പൂർത്തീകരിക്കാനും സാധിച്ചു. ഈ ഭവനത്തിന് ആവശ്യമായ ഗ്യാസ്, ഗ്യാസ് സ്റ്റവ്, കട്ടിൽ, കസേര എന്നിവ സ്റ്റാഫുകളാണ് ഓഫർ ചെയ്തതും. ഇതിനു പുറമെ വയറിംഗ്, വൈദ്യുതി കണക്ഷൻ, ടോയ്ലറ്റ് എന്നിവയും നടപ്പിലാക്കി. ജില്ലാ ശുചിത്വ മിഷനേതൃത്വത്തിൽ ശൗചാലയത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നതും. ഇടുക്കി മിഷൻ, അണക്കര. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് 10 വാർഡിന്റെയും വാത്തിക്കുടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പെരുന്തൊട്ടിയിൽ മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ സെമിനാർ സംഘടിപ്പിച്ചു.
ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്ന മഴക്കാലത്തോടൊപ്പം വിരുന്നെത്തുവാൻ സാധ്യതയുള്ള മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടിയാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെയും വാത്തിക്കുടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വാർഡ് തലത്തിൽ മഴക്കാല പൂർവ്വ ആരോഗ്യ സെമിനാർ സംഘടിപ്പിക്കുന്നത്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് 10 വാർഡിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ സെമിനാർ പെരുന്തൊട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി കിഴക്കേത്തോട്ടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാത്തിക്കുടി സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹ്സിൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വേണു, സുനീഷ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികളെ PSC പരിശീലനത്തിന് അയക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ യോഗത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അജയൻ, PC കൊച്ചുകുഞ്ഞ്, കുര്യൻ തോമസ്, ADS, CDS പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രദേശവാസികളായ നിരവധി ആളുകൾ പരിപാടിയിൽ സന്നിഹിതരായി. ഇടുക്കി വിഷൻ ന്യൂസ്, തോപ്രാംകുടി. കുമളി ശ്രീ ദുർഗാ ഗണപതി ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നു വന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹജ്ഞാന യജ്ഞത്തിനും തിരുവുത്സവത്തിനും സമാപനമായി. April 28 മുതൽ May 10 വരെയായിരുന്നു ഉത്സവം. കുമളി ശ്രീ ദുർഗാ ഗണപതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ ജ്ഞാനയജ്ഞവും തിരുവുത്സവമാണ് സമാപിച്ചത്. April 28 ഉത്സവം ആരംഭിച്ചത്. May 10 വൈകിട്ട് നടന്ന തിരുവെഴുന്നള്ളത്തോടെയാണ് ഉത്സവത്തിന് സമാപനമായതും. ആധ്യാത്മിക പ്രഭാഷണം, വിശേഷാൽ പൂജകൾ, ഭാഗവത പാരായണം, പൊങ്കാല, മഹാപ്രസാദമൂട്ട്, സംഗീത കച്ചേരി, നൃത്തസന്ധ്യ, ബാലൈ എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ടതും. യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ കേശവദാസ് മേനോൻ, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠൻ രാജീവർ, ക്ഷേത്രം മേൽശാന്തിയും രക്ഷാധികാരിയുമായ PS അനിൽകുമാർ എന്നിവർ ഉത്സവത്തിലെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു. ഉത്സവത്തിന് മുന്നോടിയായി 28 കുമളി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളോടെ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഇതേ തുടർന്ന് പടിഞ്ഞാറെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും നിഗ്രഹഘോഷയാത്രയും നടത്തി. 29 മുതൽ നവാഹയജ്ഞത്തിന് ആരംഭം കുറിച്ചു. തിരുവുത്സവത്തിന്റെ 1 ദിവസമായ 8 തിങ്കളാഴ്ച രാവിലെ 6 ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല നടത്തപ്പെട്ടു. 300 ഭക്തരാണ് പൊങ്കാലയിൽ പങ്കെടുത്തതും. ഇതേ തുടർന്ന് മഹാപ്രസാദമൂട്ട്, സംഗീത കച്ചേരി എന്നിവയാണ് നടത്തപ്പെട്ടത്. തിരുവുത്സവത്തിന്റെ 2 ദിവസമായ ചൊവ്വാഴ്ച വൈകുന്നേരം രാത്രി 9 പടിഞ്ഞാറെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ലങ്കേശ്വരൻ എന്ന സ്റ്റേജ് സിനിമ അവതരിപ്പിച്ചു. ഉത്സവത്തിന്റെ സമാപന ദിവസമായ ബുധനാഴ്ച ഉച്ചയ്ക്ക് മഹാപ്രസാദമൂട്ട്, വൈകിട്ട് 3 നാദസ്വരം, 4 ചെണ്ടമേളം എന്നിവ നടത്തപ്പെട്ടു. ഇതേ തുടർന്നാണ് കരിമരുന്ന് പ്രയോഗങ്ങൾ നടത്തിയത്. രാത്രി 8 പടിഞ്ഞാറെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കുമളി ശ്രീ ദുർഗാ ഗണപതി ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് തിരുവെഴുന്നള്ളത്ത് നടത്തപ്പെട്ടു. കനത്ത മഴയിലും നിരവധി ഭക്തജനങ്ങളാണ് എഴുന്നള്ളത്തിൽ പങ്കെടുത്തതും. ക്ഷേത്ര മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രസിഡന്റ് പി രവീന്ദ്രൻ നായർ, വൈസ് പ്രസിഡന്റ് AK ശശി മടത്തിപ്പറമ്പിൽ, സെക്രട്ടറി EN കേശവൻ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് KJ ഇന്ദിരാദേവി, വൈസ് പ്രസിഡന്റ് പങ്കജാക്ഷി കൃഷ്ണൻകുട്ടി, സെക്രട്ടറി ലീലാമബാബു കൊമാടിയിൽ, ശ്യാമള വിജയൻ, നിർമ്മല രവീന്ദ്രൻ നായർ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളുമാണ് ഉത്സവത്തിന് നേതൃത്വം കൊടുത്തതും. ഇടുക്കി വിഷൻ, കുമളി. ഇതോടെ നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന.